പ്രകൃതി വാതകത്തിന് വില കുറഞ്ഞതോടെ ഡീസലിൽ നിന്ന് സി എൻ ജിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി. ഇനി കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഇന്ധനക്ഷമതയോടെ ബസ്സുകൾ നിരത്തിലിറങ്ങും. ഇവയെല്ലാം ഡീസലിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ്. എന്നാൽ സി എൻ ജിയിലേക്ക് മാറുന്ന പുതിയ തീരുമാനത്തിലൂടെ ഇനി മുതൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഇന്ധനക്ഷമതയോടെ കെ എസ് ആർ ടി സി പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങും. സംസ്ഥാനത്ത് കഴിഞ്ഞ കൊല്ലം തന്നെ കെ എസ് ആർ ടി സി പരീക്ഷണാടിസ്ഥാനത്തിൽ 5 ബസ്സുകൾ സി എൻ ജിയിലേക്ക് മാറ്റിയിരുന്നു. ഒരു ബസ്സിന് ഏകദേശം 5 ലക്ഷം രൂപ ചിലവ് വരുന്ന പരീക്ഷണം വിജയം കണ്ടതോടെയാണ് സർക്കാർ കൂടുതൽ ബസ്സുകൾ പ്രകൃതി വാതകത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. നിലവിലെ വരുമാനത്തിന്റെ വലിയ ശതമാനവും കെ എസ് ആർ ടി സി വിനിയോഗിക്കുന്നത് ഡീസൽ ചിലവിനായാണ്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 91 രൂപ വിലയുള്ള സി എൻ ജി 70 രൂപയ്ക്ക് കെ എസ് ആർ ടി സിക്ക് നൽകാമെന്ന് വിതരണക്കാർ അറിയിച്ചതോടെയാണ് പുതിയ തീരുമാനം. ക്രമേണ 1000 ബസ്സുകളാണ് സി എൻ ജിയിലേക്ക് മാറുന്നത്. കൂടാതെ കേന്ദ്ര പദ്ധതിയിൽ 1000 ഇലക്ട്രിക് ബസ്സുകൾക്കും കേരളത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. കോവിഡിന് ശേഷം നിരത്തിലിറങ്ങാതിരുന്ന എല്ലാ ബസ്സുകളും നിരത്തിലിറങ്ങണമെന്ന സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് സി എൻ ജിയിലേക്ക് ചുവടുമാറുന്നുവെന്ന് കെ എസ് ആർ ടി സിയുടെ പുതിയ തീരുമാനം പുറത്തുവരുന്നത്. ഇതുവരെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇതോടുകൂടി വലിയ രീതിയിൽ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും സർക്കാരും. ക്യാമറാമാൻ അലോഷിക്കൊപ്പം മാനസ അറിവി, മൈഫ് ടി വി, തിരുവനന്തപുരം.